ദൈവനാമത്തിന് മഹത്വം. എന്തുകൊണ്ട് ഹർമഗദോൻ യുദ്ധം? ഹർമഗദോൻ യുദ്ധത്തിൻ്റെ ഉദ്ദേശം കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലൂടെ നാം അതാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഹർമഗദോൻ യുദ്ധത്തിൻ്റെ വ്യത്യസ്തങ്ങളാകുന്ന ഉദ്ദേശങ്ങളെക്കുറിച്ച്, മാനുഷികമായിരിക്കുന്ന ഉദ്ദേശം ഹർമഗദോൻ യുദ്ധത്തിൻ്റെ പിറകിലുണ്ട്. ഇസ്രായേൽ എന്ന ജാതിയെ ഭൂമുഖത്തു നിന്ന് എന്നേക്കുമായി തുടച്ചു നീക്കുക എന്നുള്ളതാണ് മാനുഷികമായ ഉദ്ദേശം. അതോടൊപ്പം തന്നെ സാത്താന്യമായിരിക്കുന്നൊരു ഉദ്ദേശം ഈ ഹർമഗദോൻ യുദ്ധത്തിൻ്റെ പിറകിലുണ്ട്. യേശുക്രിസ്തുവിൻ്റെ സഹസ്രാബ്ദ വാഴ്ചയെ, ആയിരം ആണ്ട് വാഴ്ചയെ തടയുക എന്നുള്ളതാണ് സാത്താന്യമായിരിക്കുന്ന ഉദ്ദേശം. ഇന്ന് അടുത്തതായി ദൈവികമായൊരു ഉദ്ദേശം കൂടെ അതിൻ്റെ പിറകിലുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് ആദ്യം മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. എന്തുകൊണ്ട് ഹർമഗദോൻ യുദ്ധം? ഇങ്ങനൊരു യുദ്ധത്തിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ, മൂന്നാമതായി ദൈവികമായിരിക്കുന്ന ഒരു ശ്രേഷ്ഠ ഉദ്ദേശം ഈ യുദ്ധത്തിൻ്റെ പിറകിലുണ്ട് എന്ന് തെളിവായിട്ട് തിരുവെടുത്ത് പറയുന്നു. അതെന്തെന്ന് ചോദിച്ചാൽ, ജാതികളുടെ കാലത്തിന് പരിസമാപ്തി വരുത്തുക. ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം, അവർ വാളിൻ്റെ വായ്ത്തലയാൽ വീഴുകയും അവരെ സകല ജാതികളിലേക്കും ബദ്ധരായി കൊണ്ടുപോവുകയും ജാതികളുടെ കാലം തികയുവോളം ജാതികൾ എരിശിലയും ചവിട്ടിക്കളയുകയും ചെയ്യും എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ജാതികളുടെ കാലം തികയുവോളം ജാതികൾ എരിശിലയും ചവിട്ടിക്കളയും. ഈ വാക്യം ലൂക്കോസ് 21:24 നമ്മൾ വായിച്ചാൽ രണ്ട് കാര്യങ്ങൾ പ്രത്യേകമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, ഇസ്രായേൽ ജാതികളുടെ ഇടയിൽ ചിതറിക്കപ്പെടും. ഇസ്രായേൽ ജാതികളുടെ ഇടയിൽ ചിതറിക്കപ്പെടും. അവർ വാളിൻ്റെ വായ്ത്തലയാൽ വീഴുകയും അവരെ സകല ജാതികളിലേക്കും ബദ്ധരായി കൊണ്ടുപോകും. അവർ ചിതറിക്കപ്പെടും. ഇസ്രായേൽ ജാതികളുടെ ഇടയിൽ ചിതറിക്കപ്പെടും. മറ്റൊരു കാര്യം, ജാതികളുടെ കാലം തികയുവോളം ജാതികൾ യെരുശലേം ചവിട്ടിക്കളയും. ജാതികളുടെ കാലം തികയുവോളം ജാതികൾ യെരുശലേം ചവിട്ടിക്കളയും. ഈ രണ്ട് കാര്യങ്ങളും ഈ വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ജാതീയ ലോകരാഷ്ട്രങ്ങൾ, നമ്മൾ ജാതികളുടെ കാലത്തെക്കുറിച്ച് മുൻപ് പരിശോധിച്ചതാണ്, ജാതീയ ലോകരാഷ്ട്രങ്ങൾ യെരുശലേമിൻ്റെ മേൽ ആധിപത്യം പുലർത്തുന്ന ജാതീയ ശക്തികൾ യെരുശലേമിൻ്റെ മേൽ ആധിപത്യം പുലർത്തുന്ന സുദീർഘമായിരിക്കുന്ന ഒരു കാലയളവിനെയാണ് ജാതികളുടെ കാലമെന്ന് തിരുവെടുത്ത് വിശേഷിപ്പിക്കുന്നത്. BC 605 ജാതീയ ലോകരാഷ്ട്രങ്ങളുടെ ഒന്നാമത്തെ അധിപനായിരിക്കുന്ന നെബൂഖദ്നേസർ യെരുശലേമിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നതോടുകൂടെ ഇസ്രായേൽ ജാതിയോടുള്ള ബന്ധത്തിൽ ജാതികളുടെ കാലം ആരംഭിക്കുകയാണ് BC 605. ഇന്നും അത് തുടരുന്നു. ഇനി മഹാപീഡനത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ വെളിപ്പാട് 11:2 നാം ഇങ്ങനെ വായിക്കുന്നു, ആലയത്തിൻ്റെ പുറത്തുള്ള പ്രാകാരം അളക്കാതെ വിടുക, അത് ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു, അവർ വിശുദ്ധ നഗരത്തെ 42 മാസം ചവിട്ടും. അപ്പം മഹാപീഡനകാലത്തും ജാതികൾ വിശുദ്ധ നഗരത്തെ ചവിട്ടുന്നതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിൻ്റെ അല്ലെങ്കിൽ ഹർമഗദോൻ യുദ്ധത്തിൻ്റെ മൂന്നാമത്തെ ഉദ്ദേശമെന്ന് പറഞ്ഞാൽ ഈ ജാതികളുടെ കാലത്തിന് എന്നേക്കുമുള്ള ഒരു പരിസമാപ്തി കുറിച്ചുകൊണ്ട് ഇസ്രായേലിൻ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുക, അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടിയുടെ നിവൃത്തി എന്ന വണ്ണം അക്ഷരീകമായി ആ രാജ്യം അവർക്ക് സ്ഥാപിച്ചു കൊടുക്കുക. ജാതീയ ലോകരാഷ്ട്രങ്ങളുടെ അവസാനത്തെ അധിപനായിരിക്കുന്ന എതിർ ക്രിസ്തുവിനെ, ലോകരക്ഷിതാവായ ക്രിസ്തു ഹർമഗദോനിൽ വെച്ച് പരാജയപ്പെടുത്തുന്നതോടുകൂടെ ജാതികളുടെ കാലത്തിന് പരിസമാപ്തി സംഭവിക്കുകയാണ്. ജാതികളുടെ കാലത്തിന് പരിസമാപ്തി കുറിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഹർമഗദോൻ യുദ്ധത്തിൻ്റെ ദൈവിക ഉദ്ദേശം. ഇനി ഞാൻ ഓർപ്പിച്ചു, BC 605 ബാബിലോൺ രാജാവായ നെബൂഖദ്നേസർ യെരുശലേമിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നതോടുകൂടെയാണ് ജാതികളുടെ കാലം ആരംഭിക്കുന്നത്. അന്ന് നടന്നൊരു സംഭവം നമുക്കറിയാം, ദാനിയേൽ പ്രവചനം 3-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൂരസമഭൂമിയിലെ ഒരു ബിംബത്തെ നിർത്തിക്കൊണ്ട് ആരാധിക്കുവാനായിട്ട് സകല ഭാഷക്കാരോടും ബാബിലോൺ രാജാവായ നെബൂഖദ്നേസർ കൽപ്പിക്കുമ്പോൾ 3 യഹൂദ ശ്രേഷ്ഠന്മാർ, യഹൂദ ശേഷിപ്പ് അതിനെതിരെ നിന്നുകൊണ്ട് 7 മടങ്ങ് ചൂട് വർദ്ധിപ്പിച്ച തീച്ചുളയിലേക്ക് എടുത്തെറിയപ്പെടുന്നതും അവിടെ ദൈവത്തിൻ്റെ കരുതൽ അനുഭവിക്കുന്നതും നമ്മൾ വായിക്കുന്നുണ്ട് ദാനിയപ്രവചനം 3-ാം അധ്യായത്തിൽ. അതുപോലെ തന്നെ ജാതികളുടെ കാലത്തിൻ്റെ അവസാനത്തിലും വെളിപ്പാട് 13:11-18 വാക്യങ്ങൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ എതിർ ക്രിസ്തുവിൻ്റെ ബിംബവും ഒരു ആരാധനയും നമുക്ക് കാണാനായിട്ട് സാധിക്കും.
വിജാതീയ ലോകരാഷ്ട്രങ്ങളുടെ അവസാനത്തെ അധിപനായിരിക്കുന്ന എതിർ ക്രിസ്തു തൻ്റെ ബിംബം ഉയർത്തിക്കൊണ്ട് അതിനെ വണങ്ങി നമസ്കരിക്കുവാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ ഒരു യഹൂദ ശേഷിപ്പ് ദൂരാസമഭൂമിയിൽ നെബൂഖദ്നേസറിനെതിരെ നിന്നതുപോലെ ഇവിടെയും ഒരു യഹൂദ ശേഷിപ്പ് ഈ എതിർ ക്രിസ്തുവിനെതിരെ നിൽക്കും. അവരെ സഹായിക്കുവാൻ, അവരെ രക്ഷിക്കുവാൻ, അവരെ വീണ്ടെടുക്കുവാൻ ആ വിശ്വസ്ത ശേഷിപ്പിനോട് അബ്രഹാമി ഉടമ്പടിയുടെ നിവൃത്തി അവർക്ക് നടത്തി കൊടുക്കുവാനായിട്ട്, അവരെ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കുവാനായിട്ട്, ജാതികളുടെ കാലത്തിന് പരിസമാപ്തി കുറിക്കുവാനായിട്ടാണ് ക്രിസ്തു മടങ്ങി വരുന്നത്. അല്ലെങ്കിൽ ഹർമഗതൻ യുദ്ധത്തിൻ്റെ മൂന്നാമത്തെ ഉദ്ദേശം അതാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. സങ്കീർത്തനങ്ങൾ രണ്ടാമത്തെ പുസ്തകം ഒന്നാം അധ്യായം 1-4 വാക്യങ്ങൾ, സങ്കീർത്തനങ്ങൾ 2:1-4 നാം ഇങ്ങനെ വായിക്കുന്നു: ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായി നിരൂപിക്കുന്നതും എന്ത്? യഹോവയ്ക്കും അവൻ്റെ അഭിഷിക്തനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നത്. നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞു കളയുക. യഹോവയ്ക്കും അവൻ്റെ അഭിഷിക്തനും വിരോധമായിട്ട് ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേറ്റ് പറയുന്ന വാക്കുകളാണ്. അവരുടെ കെട്ടുകളെ നാം പൊട്ടിക്കുക, അവരുടെ കയറുകളെ എറിഞ്ഞു കളയുക. സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു, കർത്താവ് അവരെ പരിഹസിക്കുന്നു എന്നാണ് തിരുവെഴുത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ക്രിസ്തുവിൻ്റെ വിസ്താരത്തിങ്കൽ ഭാഗികമായി ഒരു നിറവേറൽ ഈ പ്രവചനത്തിൽ സംഭവിച്ചു എങ്കിലും സമ്പൂർണ്ണമായ നിറവേറൽ സംഭവിക്കാനായിട്ട് പോകുന്നത് ഹർമഗതൻ യുദ്ധത്തോടുകൂടെയാണ്. ഇതാണ് ഹർമഗതൻ യുദ്ധത്തോടുള്ള ബന്ധത്തിൽ ദൈവീകമായിരിക്കുന്ന ഉദ്ദേശങ്ങൾ. 3 ഉദ്ദേശങ്ങളാണ് നമ്മൾ ഈ ഹർമഗതൻ യുദ്ധത്തോടുള്ള ബന്ധത്തിൽ പരിശോധിച്ചത്. 1, മാനുഷികമായിരിക്കുന്ന ഉദ്ദേശം ഇസ്രായേൽ എന്ന ജാതിയെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കുക. 2, സാത്താന്യമായിരിക്കുന്ന ഉദ്ദേശം യേശു ക്രിസ്തുവിൻ്റെ സഹസ്രാബ്ദ വാഴ്ചയെ തടയുക. 3, ദൈവീകമായിരിക്കുന്ന ഉദ്ദേശം ജാതികളുടെ കാലത്തെ അതിൻ്റെ പരിസമാപ്തിയിലേക്ക് കൊണ്ടുവരിക. ഇനി അടുത്തതായിട്ട് യുദ്ധത്തിൻ്റെ പശ്ചാത്തലം. ഇനി യുദ്ധത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ തിരുവെഴുത്ത് വെളിപ്പെടുത്തുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ആവശ്യമുണ്ട്. യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ചാണ് നമുക്ക് അടുത്തതായിട്ട് നമ്മൾ പരിശോധിക്കുവാനായിട്ട് പോകുന്നത്. ദാനിയേൽ പ്രവചനം 9 അതിൻ്റെ 26-27 വാക്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരട്ടെ. ദാനിയേൽ പ്രവചനം 9:26-27 വാക്യങ്ങൾ നമ്മളുടെ ഈ പഠനത്തിലുടനീളം നമ്മൾ പരിശോധിച്ചതായിരിക്കുന്ന, ആവർത്തിച്ചതായിരിക്കുന്ന, ഉദ്ധരിച്ചതായിരിക്കുന്ന ഒരു വേദഭാഗമാണ്. വീണ്ടും ഈ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച്, ഹർമഗതോന യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഈ വേദഭാഗം വീണ്ടും പരിശോധിക്കുവാനായിട്ട് ആവശ്യമായിട്ടുണ്ട്. ഞാനത് വായിക്കാം. ദാനിയേൽ പ്രവചനം 9 അതിൻ്റെ 26-27 വാക്യങ്ങൾ. 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷിക്തൻ ഛേദിക്കപ്പെടും, അവന് ആരും ഇല്ലെന്ന് വരും. പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിൻ്റെ പടജ്ജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. അവൻ്റെ അവസാനം ഒരു പ്രളയത്തോടെ ആയിരിക്കും. അവസാനത്തോളം യുദ്ധമുണ്ടാകും, ശൂന്യങ്ങളും നിർണയിക്കപ്പെട്ടിരിക്കുന്നു. അവൻ 1 ആഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും. ആഴ്ചവട്ടത്തിൻ്റെ മധ്യേ അവൻ ഹനനയാഗവും ബോധനയാഗവും നിർത്തലാക്കി കളയും. മ്ലേച്ഛതകളുടെ ചിറകിന്മേൽ ശൂന്യമാക്കുന്നവൻ വരും. നിർണയിക്കപ്പെട്ടിരിക്കുന്ന സമാപ്തിയോളം ശൂന്യമാക്കുന്നവൻ്റെ മേൽ കോപം ചൊരിയും. 2 വ്യക്തികളെ 26-ാമത്തെ വാക്യത്തിൽ പരാമർശിച്ചിരിക്കുന്നു നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 1, നാം ഇങ്ങനെ വായിക്കുന്നു: 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷിക്തൻ ഛേദിക്കപ്പെടും. അഭിഷിക്തൻ അഥവാ ക്രിസ്തു, അവനാരും ഇല്ലെന്ന് വരും എന്ന് പറഞ്ഞിട്ട് പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിൻ്റെ പടജനം, വരുവാനിരിക്കുന്ന പ്രഭു, അതായത് എതിർ ക്രിസ്തു, വരുവാനിരിക്കുന്ന പ്രഭു, എതിർ ക്രിസ്തു. ഇങ്ങനെ 2 വ്യക്തികളെക്കുറിച്ചിവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 26-ാമത്തെ വാക്യം വരുവാനിരിക്കുന്ന പ്രഭുവിൻ്റെ പടജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും എന്നാണ് ആ വാക്യത്തിൽ നമ്മൾ കാണുന്നത്. 70 നടന്ന യെരുശലേം നാശമാണ് വിവക്ഷ. പക്ഷേ നമ്മൾ ആ ഭാഗം സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ റോമൻ സൈന്യാധിപനായിരുന്ന ടൈറ്റസ് 70 യെരുശലേം നഗരത്തെ നശിപ്പിച്ചു. എന്നാൽ വരുവാനിരിക്കുന്ന പ്രഭു എന്ന് വിളിക്കുന്നത് ടൈറ്റസിനെയല്ല, തീത്തോസിനെയല്ല. 70 നഗരവും വിശുദ്ധ മന്ദിരവും നശിപ്പിച്ചത് വരുവാനിരിക്കുന്ന പ്രഭുവിൻ്റെ പടജ്ജനമാണ് എന്ന ആശയമാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് റോമൻ സൈന്യത്തെക്കുറിച്ചുള്ളതായിരിക്കുന്ന ഒരു പ്രസ്താവനയാണ്. അപ്പോൾ പുനരുദ്ധിത റോമാ സാമ്രാജ്യത്തിൻ്റെ അഥവാ ദശരാഷ്ട്ര സഖ്യത്തിൻ്റെ തലവനായിട്ടാണ് എതിർ ക്രിസ്തു വെളിപ്പെടുവാൻ പോകുന്നത് എന്ന് നമുക്ക് ഈ ഭാഗങ്ങളിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം വായിച്ചാൽ: അപ്പോൾ ഞാനൊരു വെള്ളക്കുതിരയെ കണ്ടു, അതിന്മേലിരിക്കുന്നവൻ്റെ കയ്യിൽ ഒരു വില്ലുണ്ട്, അവനൊരു കിരീടവും ലഭിച്ചു, അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. സമാധാന പ്രഭുവായി വ്യാജ മഷിഹ
ആയി ഒരു വ്യാജഭാവത്തോടുകൂടെയാണ് എതിർ ക്രിസ്തു രംഗപ്രവേശം ചെയ്യുന്നത്. യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ആ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ ആവശ്യമായിട്ടുണ്ട്. ഈ ഭാഗം നമ്മൾ വായിച്ചാൽ, വെളിപ്പാട് ദിവസം 6-ാം അധ്യായത്തിൻ്റെ ആദ്യ വാക്യങ്ങൾ പരിശോധിച്ചാൽ അവിടെ ചില പ്രത്യേകതകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. 1-ാമത്തെ മുദ്ര പൊട്ടിക്കുന്നതോടുകൂടെയാണ് ഈ 7-വർഷ കാലയളവ് പീഡനകാലയളവ് ആരംഭിക്കുന്നത്. ഇനി ആ മുദ്ര പൊട്ടിക്കുമ്പോൾ രംഗപ്രവേശം ചെയ്യുന്ന എതിർ ക്രിസ്തുവിനെക്കുറിച്ച് വായിക്കുന്നു. അവൻ്റെ കയ്യിൽ ഒരു വില്ലുണ്ട്, പക്ഷേ അമ്പില്ല. അപ്പോൾ ഞാൻ വെള്ളക്കുതിരയെ കണ്ടു, അതിൻ്റെ മേലെ ഇരിക്കുന്നവൻ്റെ കയ്യിൽ ഒരു വില്ലുണ്ട്, അമ്പില്ലാതെ വില്ല് മാത്രമായിട്ടാണ് വരുന്നത്. അതായത് യുദ്ധത്തിനല്ല താൻ വരുന്നത് എന്ന് വ്യക്തമാക്കുന്ന ഒരു പ്രസ്താവനയാണ്. ഈ എതിർ ക്രിസ്തുവിൻ്റെ ഭരണകാലയളവിൻ്റെ 1.5 വർഷവും ഇസ്രായേൽ ജാതിയോടുള്ള ബന്ധത്തിൽ സമാധാനം തന്നെയായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. 2 തെസ്സലോനിക്കർ 5:3 ഇങ്ങനെ വായിക്കുന്നുണ്ട്, അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരും പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്ന് ഭവിക്കും, അവർക്ക് തെറ്റിയൊഴിയാവുന്നതുമല്ല. അപ്പോൾ 1.5 വർഷത്തെക്കുറിച്ച് ഒരു വ്യാജ സമാധാനം ഇസ്രായേലിലും ലോകരാജ്യങ്ങളിലും കാണപ്പെടും. അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരുന്നത് പോലെയാണ് ആ വലിയ കഷ്ടം വന്ന് ഭവിക്കാനായിട്ട് പോകുന്ന, അവർക്ക് തെറ്റിയൊഴിയാവുന്നതുമല്ല. അപ്പോൾ ഈ എതിർ ക്രിസ്തു രംഗപ്രവേശം ചെയ്യുന്ന എതിർ ക്രിസ്തുവിൻ്റെ 1-ാമത്തെ പ്രത്യേകത, ഒരു സമാധാന പ്രഭു എന്ന വ്യാജേനയാണ് അവൻ വെളിപ്പെടുന്നത്. 2, അവന് ഒരു കിരീടവും ലഭിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. വില്ല് കയ്യിലുണ്ടായിരുന്നതാണ്, എന്നാൽ കിരീടം ലഭിക്കുന്നതാണ്. എ ക്രൗൺ വാസ് ഗിവൺ ടു ഹിം, ഒരു കിരീടം അവന് ലഭിക്കുകയാണ്. അതിനെക്കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ഓർപ്പിച്ചതാണ്, വെളിപ്പാട് പുസ്തകം 13:2 അതിന് മഹാസർപ്പം തൻ്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. അപ്പോൾ ഈ രംഗപ്രവേശം ചെയ്യുന്ന കാലത്തിൻ്റെ തിരശീല മാറ്റി രംഗപ്രവേശം ചെയ്യുന്നതായിരിക്കുന്ന ഈ എതിർ ക്രിസ്തുവിന് തൻ്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും, ഈ കിരീടം അതിന് ലഭിക്കുകയാണ്, പിശാച് അവന് നൽകുകയാണ്. ഇനി 3-ാമതൊരു പ്രത്യേകത അവിടെ നമ്മൾ കാണുന്നത്, അവൻ ജയിക്കുന്നവനായും ജയിക്കുവാനായും പുറപ്പെട്ടു. അപ്പം കിരീടം ലഭിച്ചതിന് ശേഷമാണ് കീഴ്പ്പെടുത്തൽ ആരംഭിക്കുന്നത്. ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെടുന്ന ഈ എതിർ ക്രിസ്തു 3.5 വർഷം യഹൂദന് സംരക്ഷണം ഒരുക്കും. സമാധാന മാർഗത്തിലൂടെ അധികാരം നേടുന്ന ഈ വ്യക്തി ജയിക്കുന്നവനായും ജയിക്കുവാനായും പുറപ്പെടുമ്പോൾ 3.5 വർഷം യഹൂദനെ സംബന്ധിച്ച് അവരുമായിട്ട് ഒരു ഉടമ്പടിയുടെ കാലയളവാണ്. നമ്മൾ വായിച്ചു, അവൻ 1 ആഴ്ചവട്ടത്തേക്ക് ഹീ ഷാൾ കൺഫേം ദ കവനന്റ് വിത്ത് മെനി ഫോർ 1 വീക്ക്, 1 ആഴ്ചവട്ടത്തേക്ക് നിയമത്തെ അവൻ ഉറപ്പിക്കും. ഇസ്രായേലുമായി ഒരു 7 വർഷ ഉടമ്പടി ചെയ്തുകൊണ്ടാണ് അവൻ രംഗപ്രവേശം ചെയ്യുന്നത്. എന്നാൽ ആ ആഴ്ചവട്ടം, അല്ലെങ്കിൽ 3.5 വർഷം കഴിയുമ്പോൾ അവൻ ആ ഉടമ്പടി ലംഘിക്കുകയാണ്. എതിർ ക്രിസ്തു ആ ഉടമ്പടി ലംഘിക്കുകയാണ്. ഈ ഉടമ്പടിയെക്കുറിച്ച് പ്രവാചകന്മാർ മുന്നമേ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. യെശയ്യാപ്രവചനം 28:15 ഞങ്ങൾ മരണത്തോട് സഖ്യതയും പാതാളത്തോട് ഉടമ്പടിയും ചെയ്തിരിക്കുന്നു, പ്രവഹിക്കുന്ന ബാധ ആക്രമിക്കുമ്പോൾ അത് ഞങ്ങളോട് അടുത്ത് വരികയില്ല. നോക്കുക, ഈ ഉടമ്പടിയെക്കുറിച്ച് യെശയ്യാപ്രവാചകൻ പറയുകയാണ്, ഞങ്ങൾ മരണത്തോട് സഖ്യതയും പാതാളത്തോട് ഉടമ്പടിയും ചെയ്തിരിക്കുന്നു, പ്രവഹിക്കുന്ന ബാധ ആക്രമിക്കുമ്പോൾ അത് ഞങ്ങളോട് അടുത്ത് വരികയില്ല. അതിൻ്റെ 18-ാമത്തെ വാക്യം, യെശയ്യാപ്രവചനം 28:15 മരണത്തോടുള്ള നിങ്ങളുടെ സഖ്യം ദുർബലമാകും, പാതാളത്തോടുള്ള നിങ്ങളുടെ ഉടമ്പടി നിലനിൽക്കുകയുമില്ല, പ്രവഹിക്കുന്ന ബാധ ആക്രമിക്കുമ്പോൾ നിങ്ങൾ തകർന്നു പോകും. പ്രവഹിക്കുന്ന ബാധ. ദാനിയേൽ പ്രവചനം 9:27 ആഴ്ചവട്ടത്തിൻ്റെ മധ്യേ അവൻ ഹനനയാഗവും ബോധനയാഗവും നിർത്തലാക്കി കളയും. അപ്പോൾ ആഴ്ചവട്ടത്തിൻ്റെ മധ്യേ എതിർ ക്രിസ്തു ഉടമ്പടി ലംഘിക്കുന്നതോടുകൂടെയാണ് അന്തരീക്ഷം മാറുന്നത്. ഉടമ്പടി ലംഘിക്കുന്നതോടുകൂടെയാണ് ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം ഉണ്ടാകുവാനായിട്ട് പോകുന്നത്. അപ്പോൾ സൈമൾട്ടേനിയസ് ആയിട്ട് ചില കാര്യങ്ങൾ ഈ ആഴ്ചവട്ടത്തിൻ്റെ പകുതിയിൽ നടക്കുന്നുണ്ട്. 1, സാത്താൻ സ്വർഗത്തിൽ നിന്നും എന്നേക്കുമായി നിഷ്കാസിതനാകുന്നു. വെളിപ്പാട് 12:9 സാത്താൻ സ്വർഗത്തിൽ നിന്ന് എന്നേക്കുമായി നിഷ്കാസിതനാകുകയാണ്. 2, എതിർ ക്രിസ്തു തന്നെ തന്നെ വെളിപ്പെടുത്തുകയാണ്. വെളിപ്പാട് 13:1 2 തെസ്സലോനിക്കർ 2:1
മൂന്ന് നാല് വാക്യങ്ങൾ. എതിർ ക്രിസ്തു തന്നെ തന്നെ വെളിപ്പെടുത്തുകയാണ്. മൂന്ന്, കള്ളപ്രവാചകൻ എഴുന്നേൽക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 13:11. 4, ഭൂരാജാക്കന്മാരെ വശീകരിക്കുവാൻ അശുദ്ധാത്മാക്കൾ പുറപ്പെടുകയാണ്. അപ്പോൾ സൈമൾഡേനിയസ് ആയിട്ട് ഒരേ സമയത്ത് ഈ നാല് കാര്യങ്ങളും സമാധാനപ്രഭുവായി വന്ന് അധികാരം കൈയാളി, സമാധാനപ്രഭു എന്ന വ്യാജേന ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്ന എതിർ ക്രിസ്തു 3.5 വർഷം കഴിയുമ്പോൾ പലരോടും ചെയ്തതായിരിക്കുന്ന ആ ഉടമ്പടി ലംഘിച്ച് ആഴ്ചവട്ടത്തിൻ്റെ മധ്യേ ഹനനയാകവും ഭോജനയാകവും അവൻ നിർത്തലാക്കിക്കൊണ്ട് അതുവരെയുള്ളതായിരിക്കുന്ന അന്തരീക്ഷത്തിന് സമൂലമായിരിക്കുന്ന ഒരു മാറ്റം വരുത്തി തീർത്തും വ്യത്യസ്തമായിരിക്കുന്ന ദിശയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. അതേസമയത്ത് ഞാൻ ഉറപ്പിച്ചില്ല, ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം അവിടെ ആരംഭിക്കുകയാണ്. അതേസമയത്ത് സാത്താൻ സ്വർഗത്തിൽ നിന്ന് എന്നേക്കുമായി നിഷ്കാസിതനാകുന്നു, തള്ളപ്പെടുന്നു. എതിർ ക്രിസ്തു തന്നെ തന്നെ വെളിപ്പെടുത്തുകയാണ്. കള്ളപ്രവാചകൻ എഴുന്നേൽക്കുകയാണ്. ഭൂരാജാക്കന്മാരെ വശീകരിക്കുവാനായിട്ട് അശുദ്ധാത്മാക്കൾ പുറപ്പെടുകയാണ്. ഇങ്ങനെ ഈ സമാന്തരമായിട്ട് ഒരേ സമയത്ത് ഈ കാര്യങ്ങളെല്ലാം സംഭവിച്ചുകൊണ്ട് ലോകം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത, രക്തരൂക്ഷിതമായിരിക്കുന്ന, അതിദാരുണമായിരിക്കുന്ന ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ വളരെ വേഗത്തിൽ നീങ്ങുകയാണ്. പ്രധാനമായും നാല് മേഖലകളെ കേന്ദ്രീകരിച്ചാണ് ഈ യുദ്ധം നടക്കുന്നത് എന്ന് തിരുവെഴുത്ത് പറയുന്നുണ്ട്. വാസ്തവത്തിൽ ഈ ഹർമഗദോൻ യുദ്ധം എന്ന് പറയുന്നത് അത് യുദ്ധത്തിൻ്റെ ക്ലൈമാക്സ് നടക്കുന്ന സ്ഥാനമാണ്. യുദ്ധം അവിടെ വെച്ചാണ് അവസാനിപ്പിക്കുന്നത്. യുദ്ധം വാസ്തവത്തിൽ നീണ്ടു നിൽക്കുന്ന ചില ദിവസങ്ങൾ, ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന ഈ യുദ്ധം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് നാല് മേഖലകളെ കേന്ദ്രീകരിച്ചാണ് ഈ യുദ്ധം നടക്കുന്നത്. യെരുശലേമിൽ ആരംഭിച്ച് യെഹോശാഫാത്തിലേക്ക് വ്യാപിച്ച് ഏദോമിലേക്ക് വന്ന് ഹർമഗദോനിൽ എത്തി ഈ യുദ്ധം പര്യവസാനിക്കുകയാണ്. അങ്ങനെ നാല് മേഖലകളിലായിട്ടാണ് ഈ യുദ്ധം നടക്കുന്നത് എന്ന് തിരുവെഴുത്ത് വളരെ തെളിവായിട്ട് പറയുകയാണ്. ആ മേഖലകളെക്കുറിച്ച് ചുരുക്കമായിട്ട് ചില കാര്യങ്ങൾ ഞാൻ നിങ്ങൾ ശ്രദ്ധയിലേക്ക് ഒന്ന് കൊണ്ടുവരാം. ഹർമഗദോൻ, ഞാൻ ഓർപ്പിച്ചു, യുദ്ധത്തിൻ്റെ ക്ലൈമാക്സ് നടക്കുന്ന സ്ഥലമാണ്. വെളിപ്പാട് ദിവസം 16:12-16 വാക്യങ്ങൾ വായിച്ചാൽ അതിനെക്കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യെഹോശാഫാത്ത് താഴ്വര, യുദ്ധം നടക്കുന്ന അടുത്ത മേഖല എന്ന് പറയുന്നത് യെഹോശാഫാത്ത് താഴ്വരയാണ്. യെരുശലേമിനും ഒലിവ് മലയ്ക്കും ഇടയ്ക്കുള്ളതായിരിക്കുന്ന ഒരു താഴ്വര. യോവേൽ പ്രവചനം 3:3-ത്തിൻ്റെ ആദ്യ വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അവിടെ ഈ യാഥാർത്ഥ്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യെഹോശാഫാത്ത് താഴ്വരയ്ക്ക് ആലങ്കാരികമായി കൊടുത്തിരിക്കുന്നൊരു പേരാണ്, ഒരു ഫിഗറേറ്റീവ് എക്സ്പ്രഷൻ എന്ന് പറയാവുന്ന പേരാണ്, വിധിയുടെ താഴ്വര, വാലി ഓഫ് ഡിസിഷൻ. യോവേൽ പ്രവചനം 3:14 അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൻ്റെ സെക്കൻഡ് പോർഷൻ ഞാൻ വായിക്കുകയാണ്. യോവേൽ പ്രവചനം 3:2 സെക്കൻഡ് പോർഷൻ. അവർ അവരെ ജാതികളുടെ ഇടയിൽ ചിതറിച്ച് എൻ്റെ ദേശത്തെ വിഭാഗിച്ച് കളഞ്ഞുവല്ലോ. അപ്പോൾ ഈ പ്രസ്താവന കാണിക്കുന്നത് മഹാപീഠത്തിൻ്റെ പകുതി കഴിഞ്ഞു എന്നാണ്. അതേ സമയത്ത് ഹർമഗദോൻ യുദ്ധത്തിൻ്റെ തുടക്കവും നാം അവിടെ കാണുകയാണ്. വീണ്ടും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഏദോം എന്ന് പറയുന്ന ഒരു സ്ഥലം, യെരുശലേമിന് 130 കിലോമീറ്റർ തെക്കായിട്ടാണ് ഈ സ്ഥലം കാണപ്പെടുന്നത്. യെഹോശാഫാത്ത് താഴ്വരയിൽ നിന്ന് കർത്താവ് നേരെ പോകുന്നത് ഏദോമിലേക്കാണ്. അതായത് 1000 വിശുദ്ധന്മാരുമായിട്ട് യെരുശലേമിലേക്ക് ഇറങ്ങി വരുന്ന കർത്താവ് യെരുശലേമിനെ മോചിപ്പിച്ച് അവിടെ നിന്ന് യെഹോശാഫാത്ത് താഴ്വരയിലേക്ക് വന്ന് യെഹോശാഫാത്ത് താഴ്വരയിൽ നിന്ന് ഏദോമിലേക്ക് ചെന്ന് ഏദോമിലെ ബൊസ്രയിൽ നിന്ന് ഹർമഗദോനിൽ വന്ന് അവിടെയാണ് യുദ്ധത്തിൻ്റെ ക്ലൈമാക്സ്. കർത്താവ് ഇറങ്ങി വരുന്ന ആ ദിവസം ഈ നാല് മേഖലകളെ കേന്ദ്രീകരിച്ചാണ് യുദ്ധം നടക്കാനായിട്ട് പോകുന്നത്. അത് ഹർമഗദോനിൽ വന്ന് യുദ്ധം അവസാനിക്കുകയാണ്. ഇങ്ങനെ നാല് മേഖലകളിലായിട്ടാണ് യുദ്ധം നടക്കാനായിട്ട് പോകുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥനയോടെ മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ യുദ്ധത്തിനുള്ള പശ്ചാത്തലം ഒരുങ്ങിക്കഴിഞ്ഞു, യുദ്ധമുഖങ്ങൾ തയ്യാറായി കഴിഞ്ഞു, ഇനി ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത, അതിദാരുണമായിരിക്കുന്ന, രക്തരൂക്ഷിതമായിരിക്കുന്ന ആ യുദ്ധത്തിലേക്ക് പ്രവേശിക്കണം. അതിൻ്റെ വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ നമുക്ക് പരിശോധിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ.
കൃത്യമായ സന്ദേശങ്ങളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ നിങ്ങൾ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. മറക്കാതെ കാണുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.